അടുത്തത് ബസ്സുകളിൽ നടക്കുന്ന ഇതുപോലുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ സവാദിനെ നമ്മൾ ഇതുപോലെ പിടികൂടി കെ എസ് ആർ ടി സി ബസ്സിൽ അന്ന് സ്കോർ ചെയ്താണ്ട് രണ്ടേ മൂന്നോ അങ്ങോട്ടൊക്കെ ആയിരുന്നു രണ്ടേ ഒന്ന് ഇന്നിപ്പോൾ അതിനപ്പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട് എല്ലാ മതത്തിലെ ആളുകളും അതിൽ വന്ന് ലെവൽ ചെയ്തിട്ടുണ്ട് വലിയ തോതിലുള്ള മത അരങ്ങി അരങ്ങ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ആ വിഷയത്തിൽ ഇതേപോലെ കുറേ പോസ്റ്റുകൾ അതായത് എന്നെ ടാഗ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും വരുന്നത് സ്വകാര്യ ബസ്സിൽ യുവതിക്ക് നേരെ ആഭാസത്രം കാണിച്ചത് ബി ജെ പി പ്രവർത്തകൻ ഇപ്പോൾ വേണമെങ്കിൽ ഇവൻ്റെ മതം വെച്ച് ഹിന്ദു സമൂഹത്തെ മൊത്തം അവഹേളിച്ച് കാണിക്കുക പക്ഷെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമ്മൾ സവാദ് ഇവിടെ ഇത് ചെയ്തപ്പോൾ സവാദിനെ വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ മുഴുവൻ പ്രശ്നക്കാരാണ് ഇതേപോലെ ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളാണെന്നും പീഡകരാണ് എന്നും ഞാൻ പറഞ്ഞു എന്നാണ് ഒരു വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് അവരോട് ആദ്യമേ പറയാനുള്ളത് ഞാൻ എവിടെയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾ കാണിച്ചു തരാം നമുക്കറിയാം ഇതേപോലെ ഈ ഒരു വിഷയത്തിൽ ഒരു സർക്കാസമോ അല്ലെങ്കിൽ ഒരു സെറ്ററിക്കലായിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തലയിൽ കയറില്ല സോറി നിങ്ങളുടെ ഹൃദയത്തിൽ കയറില്ല എന്ന കാര്യം നമുക്കറിയാം അറിയുന്നതുകൊണ്ട് തന്നെ ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു ഇൻവേർട്ടഡ് കോമ ഇട്ടു എന്നിട്ടും മനസ്സിലാക്കാത്തതുകൊണ്ട് രണ്ട് തവണ വിശദീകരിച്ചു എന്നിട്ടും മനസ്സിലാകാതെ വീണ്ടും ഇതേപോലെ കാണുമ്പോൾ ഞാൻ വീണ്ടും അതിൽ വിശദീകരിക്കേണ്ട ഒരു ഗതികേടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം ഒന്നാമത്തെ കാര്യം മുസ്ലീങ്ങളെ മുഴുവൻ അവഹേളിക്കാൻ പാടില്ല എന്നും അതങ്ങനെ ചെയ്യരുത് എന്നുമാണ് സത്യത്തിൽ ഈ വീഡിയോയിൽ ഉടനീളം ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സാധാരണ ഈ ഖുറാൻ വായിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മളിടുന്ന വീഡിയോ കാണുന്നുകൊണ്ടാണ് ഇതേപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടാത്തത് എങ്ങനെയാണ് നിങ്ങൾ ഖുറാൻ കാണുന്നത് ഖുറാൻ്റെ ചട്ട കാണും അറബിയിൽ വായിച്ചാൽ മനസ്സിലാവാത്ത എന്തോ സാധനം ഓതിയിട്ട് അങ്ങ് ഓടും എന്നിട്ട് ആമീനൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഓടും ഇതു തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്തു വെക്കുന്നത് നിങ്ങൾ മനസ്സറിഞ്ഞ് അതിൻ്റെ അർത്ഥം എന്താണെന്നോ അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നോ ഉൾക്കൊള്ളാൻ തയ്യാറാകാറില്ല ഖുറാനിലുള്ള കാര്യമായാലും ശരി വീഡിയോയിലുള്ള കാര്യമായാലും ശരി എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇതുപോലുള്ള പോസ്റ്റുകൾ ഈ മറ്റുള്ള ആളുകൾ വരുമ്പോൾ അത് വെച്ചുകൊണ്ട് പറയാൻ മുന്നോട്ട് വരാഞ്ഞത് ഒരു കാര്യം കൃത്യമാണ് ഈ ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് അത് എങ്ങനെ തടയാമെന്നും അതെന്തുകൊണ്ട് തടയണമെന്നും അതെന്താണ് പ്രശ്നമെന്നും ഒക്കെ നമ്മൾ ഈ സവാദിന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ മുന്നേ നമ്മൾ സൂചിപ്പിച്ച കാര്യം ഇതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു മെനിനിസ്റ്റ് അസോസിയേഷൻസ് അതായത് ഫെമിനിസ്റ്റുകൾക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ചില കൂട്ടം ആളുകളാണ് മെനിനിസ്റ്റുകൾ മെനിനിസ്റ്റുകളെന്ന് നമ്മളേതായാലും ഗണത്തിപ്പെടുന്ന ആളല്ല ഏതായാലും അവർ അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെന്ന് പറയുന്നത് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളായിട്ട് അവിടെ ഒരു വലിയൊരു ഹെയ്റ്റ് അവർ കൊണ്ടുനടക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുക അപ്പോൾ അവർ ഇപ്പോൾ കൺ കാണിച്ചിരിക്കുന്ന ഒരു പോക്കിരുത്തരം എന്ന് പറയുന്നത് സവാദിന് സ്വീകരണം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ കാണുന്ന കാര്യം സവാദ് ഇതേപോലെ സിബ് എന്നും സാധനം എന്നും അവിടെ സ്വയംഭോഗം ചെയ്തു എന്നും ഇതേപോലെ വീഡിയോ ഇട്ട് നാട്ടുകാർ മുഴുവൻ കണ്ടു പേടിപ്പിച്ചു പീഡിപ്പിച്ചു അത് വാർത്തയായി ജയിലിൽ അടയ്ക്കപ്പെട്ടു ജാമ്യത്തിൽ ഇറങ്ങുന്നു ഇതത്രയും സംഭവിച്ചു അപ്പോൾ ഇന്നിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുന്ന ആൾക്ക് സ്വീകരണം കൊടുക്കുന്നു ഈ സ്വീകരണത്തിൽ കൊടുക്കുന്നതിൽ പങ്കെടുത്ത പല ആളുകളും പല പല പ്രമുഖരായ വ്യക്തികളാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും വലിയ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണെന്നൊക്കെ ഇപ്പോഴാണ് പിടികിട്ടണത് ഏതായാലും കൊള്ളാം ആ ഭാഗത്തേക്ക് പോവാഞ്ഞാൽ നന്നായി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുകയാണ് അപ്പോൾ ഏതായാലും ഈ ഒരു വ്യക്തി ചെയ്തതിൽ നമുക്ക് അവിടെ പറയാനുണ്ടായിരുന്ന കാര്യം ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ടാണ് എന്താണത് സ്വാതന്ത്ര്യ ചിന്തകർ കുട്ടികളെ വഴിതെറ്റിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളിൽ ചില ചില ആളുകൾ ചെയ്ത് ചെയ്തു കൂട്ടിയ അതല്ലെങ്കിൽ ചെയ്തു വെച്ച ഏതെങ്കിലും ഒരു പ്രവൃത്തി എടുത്തുകൊണ്ട് ഇതേപോലെ ജനറലൈസ് ചെയ്ത് സ്വതന്ത്ര ചിന്തകർ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞ പണി ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാക്കാമാര് മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ പണി ഇവിടെ ഒരു ഹിന്ദു ചെയ്തിട്ടില്ല ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനി ചെയ്തിട്ടില്ല മറ്റൊരു മതത്തിൽപ്പെട്ട ആളും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു വിഷയം വരുമ്പോൾ ഈ സവാദിനെ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ ഇതേപോലെ സ്ത്രീ സ്ത്രീലമ്പടന്മാരും പീഡകരമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നും അത് പറഞ്ഞാൽ ശരിയാകുമോ എന്നും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ആ ഇൻവേർട്ടഡ് കോമയിലിട്ട് പോസ്റ്റ് ഇട്ടത് അത് ചോദിക്കാൻ വേണ്ടിയാണ് അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തത് ഇത് രണ്ടും കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വിശദീകരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഇതേപോലെ സ്വതന്ത്ര ചിന്തകർ കുട്ടികളെ വഴിതെറ്റിക്കും നിലപാടിനൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൃത്തികേട് ഈ മാതിരി തെമ്മാടിത്തരം പോക്കിരിത്തരം ചെയ്തത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമാണ് ഈ മാതിരി പോക്കിരുത്തരങ്ങൾ ഇനിയും ഇതേപോലെ ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്മ പെങ്ങൾ ഭോഗക്കാരാണ് എന്നുള്ള വാദം അതിവിടുത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള വളരെ തെറ്റായിട്ടുള്ള നിലപാടുകൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകളെ മുഴുവൻ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ മുഴുവൻ ഇതേപോലെയുള്ള ചില പ്രവൃത്തികളുടെ പേര് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന ഈ മാതിരി പോക്കിരുത്തരം മുസ്ലിങ്ങൾ നിർത്താത്ത കാലത്തോളം ഇതേപോലെയുള്ള സവാദുമാരെ മുൻനിർത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ വന്നുകൊണ്ട് ായിരിക്കും അന്നേരം ഇതേപോലെ ഏതെങ്കിലും ബിനുനേനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷാജിയെയോ ഒക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്താ ഹിന്ദുവിനെ മുഴുവൻ ഇവിടെ പറയാത്തത് എന്താ ക്രിസ്ത്യാനിയനെ മുഴുവൻ പറയാത്തത് എന്നുള്ള നിലവിളി തൽക്കാലം ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങോട്ട് മാറി നിന്ന് കരഞ്ഞോളുക എന്നേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ വാക്കുതന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ മുസ്ലീങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങളിൽപ്പെട്ട ഇതേപോലെയുള്ള ചില കുട്ടി ജിഹാദികളും മൂത്ത ജിഹാദികളും ഇതേപോലുള്ള കാക്കമാരും ഉസ്താദുമാരും പൊന്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെ പറയുന്ന ഇതേപോലുള്ള കാക്കമാരും ഇവരൊക്കെ ചേർത്ത് വെച്ച് പണിയുന്ന ഇതേപോലെയുള്ള പോക്കിരുത്തരങ്ങൾ ഇതേപോലെയുള്ള സമൂഹത്തിൽ ചിദ്രത ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ കുഴിയിൽ ചാടിക്കുന്നതെന്ന് കുഴപ്പത്തിൽ ചാടിക്കുന്നതെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ വിമർശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെപ്പോലെയുള്ള സാധാരണ ഒരു പ്രശ്നത്തിലും അകപ്പെടാത്ത സാധാരണ മുസ്ലിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വഴി വയ്ക്കുന്നത് ആ വിമർശനങ്ങൾക്കിവിടെ ഒരു സാധ്യത ഉണ്ടാക്കി വെക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിവിടുത്തെ ഈ പറയുന്ന പോക്കുരുത്തരം കാണിക്കുന്ന മുസ്ലിങ്ങളാണ് അവരെയാണ് നിങ്ങൾ തിരുത്തേണ്ടത് അതല്ലാതെ വിമർശിക്കുന്ന ആളുകളുടെ പിന്നാലെ പാഞ്ഞിട്ട് അവരുടെ പിന്നാലെ കല്ലുമായി ഓടിയിട്ട് ഇതൊന്നും തിരുത്താൻ കഴിയില്ല അപ്പോൾ ഇതേപോലെ അമ്മ പെങ്ങൾ ഭോഗമാ ഭോഗക്കാരാണെന്ന് വിളിക്കുന്ന ഈ കാക്കന്മാരെ നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് നേരിടാൻ തയ്യാറാവുക അവരെ തിരുത്താൻ നിങ്ങൾ തയ്യാറാവുക ഇതേപോലെ എഴുതിപ്പിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ തിരുത്താൻ തയ്യാറാവുക അതല്ലാതെ സവാദിനെ നമ്മൾ വിമർശിക്കുമ്പോൾ സവാദ് ചെയ്തു വെച്ച പ്രവൃത്തി മുന്നിൽ വെച്ചുകൊണ്ട് ഇത് ഇതേപോലെ മുസ്ലിങ്ങൾ മുഴുവൻ സ്ത്രീ ലംബടന്മാരാണെന്നും ഇതേപോലെ കുട്ടികളെ പീഡിപ്പിക്കുന്ന പിഡോ ഫൈൽസും ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അവരങ്ങനെ ആക്കി എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ വസ്തുതകൾ പറയുന്നത് തിരിച്ചറിയാനും അതിലെ കാര്യ കാരണ അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കണം അതിന് നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ വിശദീകരിച്ചു തരികയാണ് നിങ്ങൾക്ക് എന്താണ് ആ പോസ്റ്റിൽ ഉദ്ദേശിച്ചതെന്നും എന്തുകൊണ്ട് മറ്റ് ഹിന്ദുക്കളെയോ മറ്റേതെങ്കിലും ക്രിസ്ത്യാനിയോ ഇതേപോലെ സാധനോപ്പിക്കുമ്പോൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് പോസ്റ്റ് ഇടാത്തതും ഇതേപോലെ വീഡിയോ ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മാതിരി പോക്കരിത്തരം ഇത് മുസ്ലിങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് വേറെ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഇനി വേറെ ആരും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവാം നമ്മൾ അവരെയും വിമർശിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ ആ നിലവിളി അത് അങ്ങ് മാറ്റി വെച്ചേക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ